മരുഭൂമിയിലെ യാത്രയിലേക്ക് പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാനിപ്പോൾ ദോഹ നഗരത്തിൽ ശ്രീ മുഹമ്മദ് ഇക്ബാലിനോടൊപ്പമാണ്. ഇവിടെ റെൻ്റ് എ കാർ ബിസിനസ് ചെയ്യുന്ന തൃശ്ശൂർ ജില്ലയിലെ ചേറ്റുവ സ്വദേശി ശ്രീ മുഹമ്മദ് ഇക്ബാലിനെ നമുക്ക് സ്നേഹത്തോടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. അപ്പോൾ ചേറ്റുവ എന്ന് പറയുമ്പോൾ കൊടുങ്ങല്ലൂർ ഗുരുവായൂർ റൂട്ടിൽ വാടാനപ്പള്ളി കഴിഞ്ഞിട്ടാണ് ചേറ്റുവ. വാടാനപ്പള്ളി കഴിഞ്ഞ് ഏകദേശം 7 കിലോമീറ്റർ ചാവക്കാടിന് മുമ്പ്. എനിക്കാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള സ്ഥലമാണ് ചാവക്കാട് ഭാഗം അല്ലേ? ചാവക്കാട് പിന്നെ തിരുവനന്തപുരം, വർക്കല, അങ്ങനെയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾ ഒരു ഭൂരിപക്ഷ ആളുകളും ചാവക്കാട്. അതെ അതെ. ഗൾഫ് ആശ്രയിച്ച് എത്ര വർഷം മുമ്പാണ് പറഞ്ഞത്? 1982 മാർച്ച്. 28 വർഷക്കാലം. 28 വർഷം കഴിഞ്ഞു. 29 കഴിയാൻ പോകുന്നു. മാർച്ചൊക്കെ ശരിക്കും ഓർക്കുന്നുണ്ട്. കറക്റ്റ്, തീർച്ചയായിട്ടും ആ ഡേറ്റ്. നിങ്ങൾ അക്കാലത്ത് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ വേറെ ആരെങ്കിലും റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടായിരുന്നത് ഇവിടെ? ഇല്ല, ഇവിടെ ദോഹയിൽ എനിക്ക് മറ്റ് അബുദാബി, ദുബൈയിലൊക്കെ എൻ്റെ റിലേറ്റീവ്സ് ഒരുപാടുണ്ട്. ഖത്തറിൽ എൻ്റെ കുടുംബത്തിൽ നിന്ന് ഞാനാണ് ആദ്യമായിട്ട് വരുന്നത്. എന്താ ഖത്തറ് തിരഞ്ഞെടുക്കാൻ കാരണം? ഖത്തറിൽ ഒന്നാമത് എനിക്ക് വിസ കിട്ടിയത് ഖത്തറാണ്. പക്ഷെ അന്നും ഖത്തറിന് UAE-ക്കാളും പേരും പ്രശസ്തിയൊക്കെ ഉണ്ട്. ഇന്നോ? ഇന്നും ഉണ്ടല്ലോ. ഇന്നിപ്പോൾ മറ്റ് ഗൾഫിനെ അപേക്ഷിച്ച് ഖത്തറിലാണ് ഒരുപാട് ജോലി സാധ്യതകളുള്ളത്. ഖത്തറാണ് ഡെവലപ്പ് ചെയ്യുന്ന രാജ്യം. ആ, വീണ്ടും ഓരോ ദിവസവും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പലതുകൊണ്ടും. അന്ന് നമ്മൾ വരുമ്പോൾ എനിക്ക് ബോംബെ വഴിയായിരിക്കും വന്നേക്കുന്നത്. ബോംബെയിലാകെ ഒരു 5-6 ദിവസം. ഈ വിസ പറഞ്ഞല്ലോ, എനിക്ക് ദോഹയിലോട്ടാണ് വിസ കിട്ടിയെന്ന് പറഞ്ഞത്. അപ്പോൾ ട്രാവൽസാണ് അന്ന് വിസയൊക്കെ അറേഞ്ച് ചെയ്യുന്നത് ശരിക്കും? അല്ലല്ലല്ല, എൻ്റെ ഒരു പരിചയത്തിൽപ്പെട്ട എൻ്റെ ഒരു അളിയൻ്റെ പെങ്ങള മകൻ വഴി ചാവക്കാട് എന്നുള്ള ഒരു പാർട്ടി ഉണ്ട്, അവരുടെ കയ്യിൽ നിന്ന് അതുവഴിയാണ് ഞാൻ വന്നത്. ഇപ്പോഴത്തെ ദോഹ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, പക്ഷെ അന്ന് 28 വർഷങ്ങൾക്ക് മുമ്പുള്ള ദോഹ ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ എങ്ങനെയൊന്ന് പറയാൻ പറ്റും ഒറ്റ വാക്കിൽ? ഇന്നത്തേക്കാളും ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അന്ന് ഇത്ര ഒന്നും ഫ്രീ അല്ല ദോഹ. ഇപ്പോൾ ഞങ്ങളൊക്കെ ഫ്രീ ഇട്ട് ഞങ്ങളൊക്കെ ഈ ബിസിനസ്സിലേക്ക് വരുന്നേക്കാളും മുമ്പ് ഞങ്ങളെ ശരിക്കും ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കലാ ഫീൽഡൊക്കെയാണ്. ഇന്നൊന്നുള്ളൊരു സ്വാതന്ത്ര്യം അന്ന് ഒട്ടുമില്ല. ഇവിടെ ഒരു നാടകം കളിക്കണമെങ്കിലും നാടകത്ത് കഴിഞ്ഞൊരു ഗാനമേള പോലും നടത്തണമെങ്കിൽ ഒരുപാട് നൂലാമാലകളുണ്ട്, ഫോർമാലിറ്റീസ് ഉണ്ട്. അത് കിട്ടാനും വളരെ പ്രയാസമാണ്. അത് കിട്ടിയാൽ പോലും ആ ഒരു ടൈമോ അല്ലെങ്കിൽ ആ ഒരു ഇതും വെച്ചിട്ട് ആ കറക്റ്റ് ആ ടൈമിൽ നിർത്തണം. നമ്മൾ എന്താണോ ചെയ്യാൻ പോകുന്നത്, എത്ര ആർട്ടിസ്റ്റുകൾ അതുണ്ട്, അതൊക്കെ നേരത്തോടെ അവർക്ക് കൊടുത്തിട്ട് പെർമിഷൻ മേടിച്ചിട്ട് ഇവിടെ എന്തോ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പം അതൊന്നല്ല. അന്ന് 82 കാലഘട്ടത്തിലേക്ക് ഇവിടെ മലയാളത്തിൽ നിന്നുള്ള കലാകാരന്മാർ വന്ന് പ്രോഗ്രാം ചെയ്യാറുണ്ടായിരുന്നു. ഇന്നത്തെ അത്ര എല്ലാ ആഴ്ചയിലും വരില്ല. അന്നൊരു പ്രൈം നസീറിൻ്റെ പ്രോഗ്രാമൊക്കെ കാണുക അല്ലെങ്കിൽ വരിക എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമിനോടെ ഞാൻ വന്നതിന് ശേഷം ആദ്യമായിട്ട് ദോഹയിൽ നടന്നിട്ടുള്ള ഒരു പ്രോഗ്രാം. പിന്നീട് അവിടുന്ന് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് മമ്മൂട്ടിയും മോഹൻലാലും, മമ്മൂട്ടിയൊക്കെ സെപ്പറേറ്റ് വന്നു, പിന്നെ മമ്മൂട്ടി മോഹൻലാലും കൂടെ ഒരുമിച്ച് വന്നു. ഇപ്പം അങ്ങനെയല്ല, ഇപ്പം എല്ലാ ആഴ്ചകളും വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഫസ്റ്റ് പരിപാടി ഞാൻ ഓർക്കണേ ഇവിടെ ഒരു സ്റ്റേഡിയത്തിൽ, അന്ന് നമ്മൾ ജയറാമിൻ്റെ ഒരു കാസറ്റ് ഞാൻ പഠിത്ത് കണ്ടു. അന്നത്തെ ആ പരിപാടിയുടെ കാസറ്റ് ഇവിടെ നമ്മുടെ സുഹൃത്ത് ഉണ്ണിക്ക എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് അതിൽ എൻ്റെ വീഡിയോ ഉണ്ട്. അതിൽ സാബു ഒക്കെ പാടുമ്പോൾ ജയറാം ഒരു ഇതിങ്ങനെ കൊട്ടുന്ന ടൈമിങ് ഇട്ട് കൊടുക്കുന്നൊരു ഭാവമൊക്കെ ഉണ്ട്. അന്ന് ശരിക്കും പറഞ്ഞാൽ വേറെ ദോഹ എങ്ങനെയായിരുന്നു ശരിക്കും അന്ന് വരുമ്പോഴത്തോ? ഇന്നിപ്പോൾ ഒരുപാട് ഡെവലപ്ഡ് ആയിരിക്കുന്നു. ഡെവലപ്പ് റോഡുകളൊക്കെ വികസിച്ച് ഒരുപാട് ബിൽഡിങ് വന്നു, പിന്നെ ഒരുപാട് ഡെവലപ്മെൻ്റ് ഉണ്ട് അവിടെ. അന്ന് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് ദോഹ? അന്നും എന്താ പറയുക, ഒരു ജോലിക്ക് വളരെ അലഞ്ഞു തിരിയേണ്ട ഒരു കാര്യങ്ങളും അന്നുമില്ല. എന്തെങ്കിലുമൊക്കെ ജോലി കിട്ടാൻ സാധ്യത അന്നുണ്ട്. ഒരു ഒട്ടും മോശമില്ലാത്ത ശമ്പളം കിട്ടുന്നുണ്ട് അന്ന്. ഞാനൊക്കെ പറയുന്നത് അതിൽ മുന്നത്തെ എനിക്കറിയാൻ മേല. അന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറച്ചുകൂടി ലിബറലായെന്ന് തോന്നുന്നു. അന്ന് കുറച്ചുകൂടി സ്ട്രിക്റ്റായിരുന്നു അല്ലേ? അങ്ങനെ തോന്നുന്നില്ല. പല ലോ ആൻഡ് ഓർഡർ കാര്യം ഇതിലൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ശരി, ഒരുപാട് വന്നിട്ടുണ്ട്. കാരണം സൗദി അറേബ്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള രാജ്യമായിരുന്നു ഖത്തർ അല്ലേ? ഇന്ന് മാറ്റം വന്നുകൂടി, മാറ്റങ്ങളുണ്ട്. അതൊക്കെ നിലവിലുണ്ടെങ്കിൽ പോലും കുറേ മാറ്റങ്ങളുണ്ട്. ഈ ശരിക്കും അന്ന് ഇക്ബാൽ ഭായി വന്നിട്ട് ആദ്യം ചെയ്തത് എന്തായിരുന്നു ജോലിയായിരുന്നു? ഞാൻ ആദ്യം വന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയില്ലേ ചാവക്കാടുള്ളൊരു ടീം വഴി കഴിഞ്ഞവിടെ വന്നു. അവർക്കൊരു ടൈലർ ഷോപ്പ് ഉണ്ടായിരുന്നു, അവിടുന്ന് ഞാൻ ടൈലറിങ് പഠിക്കണേ ആയിരുന്നു. ഞാൻ വരുമ്പോൾ എനിക്ക് ടൈലറിങ് അറിയില്ല.